എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൊറൂസും കൂടെ ഒരു ഹോട്ട് ചോക്ലേറ്റ് സോസിൻ്റെ റെസിപ്പിയും കൂടി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കപ്പ് മൈദയിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അരക്കപ്പ് പാലിലേക്ക് അരക്കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളവന്ന് കഴിയുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയും കൂടി ചേർത്ത് ചെറിയ തീയിൽ അല്പനേരം കുക്ക് ചെയ്തെടുക്കണം. അല്പനേരം തീയിൽ കുഴച്ചതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി ചൂടോടെ തന്നെ തവി വെച്ച് നല്ലതുപോലെ കുഴച്ച് എടുക്കാം. ഇളം ചൂടോടെ തന്നെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് ചൊറൂസ് വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാനാണ് ഈ സിനമൺ മിക്സ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വറുക്കാനാവശ്യമായ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് ചൂടാക്കാനായിട്ട് വയ്ക്കാം. എണ്ണ ഒരു മീഡിയം ചൂടായി കഴിയുമ്പോൾ പൈപ്പിംഗ് ബാഗിലുള്ള മാവ് ഇതുപോലെ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. ചെറുസ് ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് മാറ്റാം. വറുത്തെടുത്ത ചെറൂസ് എല്ലാം നേരത്തെ തയ്യാറാക്കി സിനമൺ മിക്സിലേക്കിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ചെറൂസ് എല്ലാം റെഡിയായി. ഇനി ഹോട്ട് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 200 ml ഫ്രഷ് ക്രീം ഒഴിക്കാം. ഇതിലേക്ക് ചെറിയ പീസ് സിനമണും കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ചൂടായ ഈ ക്രീം 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിലേക്ക് അരിച്ച് ഒഴിക്കാം. ഇനി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ചൂടോടെ തന്നെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റി ചെറൂസിനൊപ്പം സെർവ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.